പത്തനംതിട്ട ജില്ലയിലെ പരിമല എന്ന ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്രൈസ്തവ ദേവാലയവും പ്രമുഖ തീർത്ഥാടന കേന്ദ്രവുമാണ് പരുമലപ്പള്ളി ഭാരതത്തിലെ ക്രൈസ്തവ സഭകളിൽ നിന്ന് ആദ്യം പരിശുദ്ധ സ്ഥാനം നേടിയ പരിമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിൽ നിന്നും ഏഴ് കിലോമീറ്ററും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിൽ നിന്നും പത്തു കിലോമീറ്ററും പന്തളത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററും അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ചരിത്രത്തിൽ സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഈ പള്ളി പലതവണ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷന് വേദിയായിട്ടുണ്ട് എല്ലാ വർഷവും നവംബർ ഒന്ന് രണ്ട് തീയതികളിലാണ് ഇവിടുത്തെ പെരുന്നാൾ നടക്കുന്നത് കൊടിയേറ്റ് നടക്കുന്ന ഒക്ടോബർ ഇരുപത്തി ആറ് മുതൽ നവംബർ രണ്ട് വരെ തീർത്ഥാടന വാരമായി ആചരിച്ചുകൊണ്ട് വിവിധ ആധ്യാത്മിക പരിപാടികൾ നടത്തപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും അനേക ഭക്തർ പദയാത്രയായി വന്ന് ഇവിടുത്തെ പെരുന്നാളിൽ പങ്കെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പെരുന്നാൾ കോടിയേറി ഒക്ടോബർ ഇരുപത്തി ആറിന് കൊടിയേറി നവംബർ ഒന്ന് രണ്ട് തീയതികളിൽ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഈ പെരുന്നാളിന് പങ്കെടുക്കുവാനായിട്ട് കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും എത്തുന്ന തീർത്ഥാടകർക്കും മറ്റുള്ള സന്ദർശകർക്കും വിശ്വാസ സമൂഹത്തിനും വളരെ പ്രയോജനപ്പെട്ട ചില ഇൻഫർമേഷൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് ഇതൊക്കെ ചിലരെങ്കിലും മറ്റുള്ള മീഡിയകളിലൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എന്നാൽ ചില നിർദ്ദേശങ്ങൾ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി ക്രമീകരിച്ചിരിക്കുകയാണ് ആ ക്രമീകരണങ്ങൾ അനുസരിച്ച് മാത്രമേ നിങ്ങൾ മുന്നോട്ട് കടന്നു വരാവൂ അത് ചില കേരളത്തിലെ ഇപ്പത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ ഒരു പരിമല പെരുന്നാളിനോടനുബന്ധിച്ച് ജില്ലാ അധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് പരിമല പെരുന്നാളിന് ഇന്നു മുതൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഈ ക്രമീകരണങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ചൂടെ പറയുകയാണ് നിങ്ങളിത് മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് നൽകുക കാരണം ഇത് അവരുകൂടി അറിയേണ്ടതാണ് കാരണം കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും പദയാത്രയായി ഇവിടേക്ക് നിരവധി ഭക്തരാണ് എത്തിച്ചേരുന്നത് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയും ഈ ഈയൊരു കാര്യത്തിന് ഒരു തീർത്ഥാടനമായി പെരുന്നാളിനോടനുബന്ധിച്ച് ഇവിടെയൊക്കെ എത്തിച്ചേരാറുണ്ട് അപ്പോൾ ഈ ഒരു പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക പള്ളിയുടെ വടക്കു കിഴക്ക് ഭാഗത്ത് പഴയ കുരിശടിയോട് ചേർന്നുള്ള ഒന്നും രണ്ടും നമ്പർ ഗേറ്റുകളോട് മാത്രമേ പള്ളി പരിസരത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ പുറത്തേക്കുള്ള വഴി പള്ളിയുടെ വടക്ക് പടിഞ്ഞാറായി സ്കൂളിന് സമീപമുള്ള നാലാം നമ്പർ ഉൾപ്പെടെയുള്ള ഗേറ്റുകളുടെ മാത്രമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക പള്ളിയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് പഴയ കുരിശെടിയോട് ചേർന്നുള്ള ഒന്നും രണ്ടും നമ്പർ ഗേറ്റുകളോട് മാത്രമേ പള്ളി പരിസരത്തേക്ക് പ്രവേശനമുണ്ടാവൂ പുറത്തേക്ക് പോകുന്ന വഴി പടിഞ്ഞാറ് വടക്ക് സ്കൂളിന് സമീപത്തുള്ള നാലാം നമ്പർ ഉൾപ്പെടെയുള്ള ഗേറ്റിലൂടെ മാത്രം ആയിരിക്കും ഈ ഭാഗത്തുകൂടി അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല പള്ളി അങ്കണത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ് തീർത്ഥാടക സംഘങ്ങൾക്കൊപ്പമുള്ള അലങ്കരിച്ചവ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ പള്ളി ക്യാമ്പസിന് പുറത്ത് ഒന്നാം ഗേറ്റിന് എതിർവശത്തുള്ള പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് പാർക്ക് ചെയ്യേണ്ടതാണ് കബറിടത്തിലേക്ക് ബാഗുകൾ ലോഹ നിർമ്മിത ബോക്സുകൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ മൊബൈൽ ചാർജറുകൾ തുടങ്ങിയവ പ്രവേശിപ്പിക്കുകയില്ല ഇവ വരുന്ന വാഹനങ്ങളിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ശ്രദ്ധ തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ടതാണ് സംഘങ്ങളായി എത്തുന്ന തീർത്ഥാടകർക്ക് സംഘാടകർ ഫോൺ നമ്പറും ഫോട്ടോയും അടങ്ങിയ തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തിരിക്കണം പോലീസ് അധികാരികളുടെയും അംഗീകൃത വോളണ്ടിയർമാരുടെയും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അലങ്കര അസോസിയേഷൻ സെക്രട്ടറി മിഷർ ബിജു ഉമ്മൻ പരിമല സെമിനാരി മാനേജർ സി കെ വി പോൾ റംബാൻ എന്നിവർ അറിയിക്കുകയുണ്ടായി അപ്പോൾ പെരുന്നാളിനോടനുബന്ധിച്ച് തീർത്ഥാടകരായി എത്തുന്ന വിശ്വാസ സമൂഹം പാലിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇതൊക്കെ പാലിച്ചുകൊണ്ട് നിങ്ങൾ കടന്നുവരിക ഓരോ ശുഭകരമായ ഒരു നല്ല ദിനങ്ങൾ ആശംസിക്കുന്നു വീണ്ടും നല്ല നല്ല കാഴ്ചകളുമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ സിയു